ചെറുതായി ഇത് എന്ത് ചെടിയാണ്? എല്ലാവർക്കും നമസ്കാരം. പ്ലാന്റ്സ് ഓഫ് മദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എൻ്റെ സുഹൃത്ത് വടകരയുള്ള ഗിരീഷ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഉസ്താദെ ഇത് എന്താണ് സസ്യമെന്ന്. ഇതുപോലുള്ള ചെങ്കൽ പാറ പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് അപൂർവമായിട്ട് ഇപ്പോൾ ഈ സസ്യം കണ്ടുവരുന്നത്. വിഷ്ണുക്രാന്തി ദശപുഷ്പങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളിൽ ഒന്ന്. ഒരുപാട് രോഗങ്ങൾക്ക് ശമന ഔഷധമാണ് യഥാർത്ഥത്തിൽ വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ഈ സസ്യം. വളരെ മനോഹരമായ പ്രകാശവർണ്ണമുള്ള ഇളം നീല നിറത്തോടു കൂടിയ പൂക്കളാണ് ഇതിനുണ്ടാവുക. രാവിലെ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. ഈ വിഷ്ണുക്രാന്തി ഉപയോഗിച്ചുകൊണ്ട്, ഇത് കാണുന്നില്ലേ, ഇതിൻ്റെ രൂപം തന്നെ മുടി ഇഴകൾ പോലെയുണ്ട് അല്ലേ. നല്ല നീളമുള്ള മുടി വളർത്തിയെടുക്കാനുള്ള അത്ഭുത കഴിവ് ഈ സസ്യത്തിനുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് തൈലമുണ്ടാക്കിയിട്ട് മുടിക്ക് പുരട്ടുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഇടതൂർന്ന മുടി നമുക്കുണ്ടാവും. ആ പ്രയോഗമാണ് പറയുന്നത്. 100 ഗ്രാം വിഷ്ണുക്രാന്തി എടുക്കുക. വേരൊഴിച്ചിട്ടുള്ള ഭാഗം, ഈ വേരിൻ്റെ ഭാഗം ആവശ്യമില്ല. നിലത്ത് നിന്ന് വളരെ നേർത്ത മൂർച്ചയുള്ള ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വേരൊഴിച്ചുള്ള ഭാഗം എടുക്കുക. ബാക്കി ഭാഗം അവിടെ വളർന്നോട്ടെ. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി നന്നായി അരച്ചെടുക്കുക. ഈ 100 ഗ്രാം വിഷ്ണുക്രാന്തി വേരൊഴിച്ചുള്ള ഭാഗം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇത് 400 മില്ലി വെളിച്ചെണ്ണയിൽ ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. ജലാംശം പൂർണ്ണമായും വറ്റിക്കുക. ഇറക്കി വയ്ക്കുക. അരിച്ചെടുക്കുക. 2 ദിവസത്തിന് ശേഷം തലയിൽ തേച്ച് കുളിക്കുക. കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ ഇത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂറിന് ശേഷം കുളിക്കുക. സോപ്പ്, ഷാംപു, മറ്റ് തൈലപ്രയോഗങ്ങൾ നടത്താതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ദീർഘകാലം നിലനിൽക്കുന്ന നല്ല ഭംഗിയുള്ള നല്ല നീളമുള്ള നല്ല കറുപ്പ് നിറമുള്ള മുടി നമുക്ക് ധാരാളമായിട്ടുണ്ടാവും. അത്ഭുത പ്രയോഗമാണ്. മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യമൊന്ന് വയറിളക്കുക, പൂർണ്ണമായും വെജിറ്റേറിയൻ ആവുക, നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം പല്ല് തേക്കുക, ഒന്നിനെയും അമിതമായി നശിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.